ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ദേവസ്വ ലാബിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ഒരു ബേബി ഫ്രോക്കാണ് രണ്ട് വയസ്സായ കുട്ടിയുടെ അളവിനാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ഒരു കോട്ടൻ്റെ തുണിയും പിന്നെ ഒരു വെൽവെറ്റ് തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കോട്ടൺ തുണി കാൽ മീറ്റർ ആണ് അപ്പോൾ നാലാക്കി മടക്കിയിട്ട് ഞാൻ നെക്കിൻ്റെ വിടുത്ത് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു അതുപോലെ ഷോൾഡർ മൂന്നിഞ്ച് ഈ നെക്കിൻ്റെ ലെങ്ത്ത് മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യണത് നമുക്ക് കൈക്കുഴി അഞ്ച് ഇഞ്ചാണ് അപ്പോൾ അത് വരച്ചു കൊടുത്തിട്ട് അതിനൊന്നും മാർക്ക് ചെയ്ത് കൊടുത്തു അതുപോലെ നെക്കും മാർക്ക് ചെയ്തു ഇനി നമുക്ക് ബോഡി ലെങ്ത്ത് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യാണ് ചെയ്യണത് ആ ഒമ്പത് ഇഞ്ചിൽ നമുക്ക് വേസ്റ്റിൻ്റെ വിടുത്ത് ആറ് ഇഞ്ച് മാർക്ക് ചെയ്തു അതുപോലെ ചെസ്റ്റിൻ്റെ വിടുത്തൊന്ന് ആറ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വരച്ചു കൊടുത്തു അതിന് ശേഷം താഴ്ത്തോട്ട് ഒരു ആറിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം എന്താണ് നമ്മൾ മാർക്ക് ചെയ്തത് അല്ലാതെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ രൂപം പിന്നെ വെൽവെറ്റ് തുണി നാലാക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഇതൊര മീറ്റർ തുണിയാണ് അപ്പോൾ ആ നാലാക്കി മടക്കിയിട്ടേ പതിനാല് ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് സ്കേർട്ടിൻ്റെ ഭാഗമാണ് പതിനാല് ഇഞ്ച് കട്ട് ചെയ്തു ഇനി അതിലെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുത്തു എന്നിട്ടിതിൻ്റെ അടിയിലെ ഒന്ന് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ മുകൾ വശത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ഫ്ലേറ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനെന്താ ഫ്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം അടിവശം നമ്മൾ മടക്കി അടിക്കുക അതിന് ശേഷം മുകളിൽ നമ്മൾ ഫ്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് വെൽവെറ്റിൻ്റെ തുണി അര മീറ്റർ എടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ആവശ്യത്തിനുള്ള അളവേ ഞാൻ വെട്ടിയെടുത്തിട്ടുള്ളൂ പതിനാല് ഇഞ്ച് ലെങ്ത്തിൽ ആണ് വെട്ടിയെടുത്തിരിക്കുന്നത് അരവണ്ണത്തിൻ്റെ ഇരട്ടി അരവണ്ണം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ തുണിയുടെ വിടുത്ത് നാൽപ്പത്തെട്ട് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ലെങ്ത്ത് പതിനാല് ഇഞ്ചും ഇങ്ങനെ നമ്മളിതുപോലെ ഒന്ന് ചെറുതായിട്ട് ഞെറികൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പതിമൂന്ന് ഇഞ്ചാണ് അളവ് വേണ്ടത് ഒരു വശത്ത് പതിമൂന്ന് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് നമ്മുടെ അരവണ്ണവും പിന്നെ ഇഞ്ച് ഒരിഞ്ച് തയ്യൽത്തുമ്പായിട്ട് പതിമൂന്ന് ഇഞ്ചിൽ ഞാൻ രണ്ട് ഭാഗം ഫ്ലീറ്റ് ചെയ്തെടുത്ത് ഫ്ലീറ്റ് ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഭാഗം അതേപോലെ ഒരു ലൈനിങ് തുണിയിൽ വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്തെടുത്തിട്ട് നമ്മൾ അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് നമുക്കിതാ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം നമുക്കിത് ബാക്ക് ബാഗാണ് ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം അതിൻ്റെ നെക്ക്ൻ്റെ അവിടെ ഞാനൊരു ഒന്നര ഇഞ്ചോളം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഹുക്ക് വയ്ക്കാനുള്ള ഭാഗം നമുക്ക് ലൈനിങ്ങിൻ്റെ മുകളിൽ നല്ല വശം വെച്ചിട്ട് ഇതൊന്ന് പിൻ ചെയ്തിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ പിൻ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ആദ്യം നെക്ക് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് താഴത്തോട്ട് നമ്മുടെ ഹുക്ക് വയ്ക്കാനുള്ള ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒന്നോ രണ്ടോ ഹുക്ക് നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടംപോലെ ചെയ്യുക ഞാനൊരു ഹുക്കാണ് വയ്ക്കുന്നത് നമ്മൾ നെക്ക് മാത്രം സ്റ്റിച്ച് ചെയ്യുകയാണ് ഇവിടെ ചെയ്യണത് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യണില്ല അതുപോലെ ആം ഹോളും സ്റ്റിച്ച് ചെയ്യണില്ല എന്നിട്ട് ഈ ഒരു വശം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ ഇവിടെ നിന്ന് ഇതാ ഇങ്ങോട്ട് ഇതുപോലൊന്ന് ആ ഒരു ഷേപ്പിൽ നല്ല ഇതിൽ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം താഴോട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് നമ്മൾ ബാക്കി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ തുണിയൊക്കെ വെട്ടി കളഞ്ഞിട്ട് നല്ല ക്ലിയർ ആക്കുക ആദ്യം തന്നെ ആംഹോളിൻ്റെ അവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്യണില്ല ഞാനിത് അതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും വെട്ടി വെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ വെട്ടുമ്പോൾ നമ്മുടെ സ്റ്റിച്ചിൻ്റെ മുകളിൽ കൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാലാണ് നമ്മളിത് മറച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല വൃത്തിയിൽ നിൽക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ടേണിലും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് എന്നിട്ട് നമ്മളിത് ഈ ആംഹോളിൻ്റെ ഈ വശത്തുകൂടെ നമ്മൾ നമ്മുടെ തുണി നല്ല വശം മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ മറിച്ചെടുക്കുക അതിന് ശേഷം പെന്നോ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ടേൺ ഇവിടെ ഈ ഭാഗമൊക്കെ നമുക്ക് നല്ല ക്ലിയർ ആക്കിയിട്ട് കുത്തി നല്ല ഭംഗിയാക്കി എടുക്കണം ഇതുപോലെ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതിൻ്റെ നെക്കിൻ്റെ മുകളിലും മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കൊടുക്കണം ഞാൻ രണ്ട് ഫ്രണ്ട് പാർട്ടും അതുപോലെ ബാക്ക് പാർട്ടും അതുപോലെ ചെയ്യാണ് ഇതുപോലെ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യേണ്ടത് തുണി ഇന്ന് നമ്മളിതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എല്ലാ വശത്തും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്ന് വെച്ചിങ്ങ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ അതിൻ്റെ ഒപ്പം ഒപ്പമുള്ള കൂടി ഒന്ന് അമർത്താൻ മറക്കരുത് എന്നാലേ ഞാനിവിടുന്ന് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ നമുക്ക് ബാക്കി നിൽക്കുന്ന ഈ തുണികളൊക്കെ ഇതുപോലൊന്ന് വെട്ടി കളഞ്ഞു കൊടുക്കുക അതുപോലെ നൂലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെട്ടി വൃത്തിയാക്കണം അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു നമുക്കിത് മറച്ചിട്ട് ഉൾവശത്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ മാർക്ക് ചെയ്തതിൻ്റെ മുകളിലാണ് നമ്മളുടെ സ്കേർട്ടിൻ്റെ ഭാഗം വെച്ചിട്ട് ഇതുപോലെ ഒന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണത് ചീത്ത വശത്താണ് നമ്മൾ ഈ സ്കേർട്ടിൻ്റെ ഭാഗം നല്ല വശം വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യണത് ഇതാ ഇതുപോലെ അങ്ങനെ ഞാൻ രണ്ട് വശം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അതിന് ശേഷം നമുക്ക് നമ്മുടെ ഷോൾഡർ ഒന്ന് കൊടുക്കാം ഷോൾഡർ എപ്പോഴും നമ്മൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കണം അതുപോലെ തന്നെ കെട്ടിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാൻ മറക്കരുത് അല്ലെങ്കിൽ അഴിഞ്ഞു പോരും എന്നിട്ട് ഞാൻ ഇത് നമുക്ക് ഒരു ഇഞ്ച് വീതിയിൽ ഞാൻ ഒരു രണ്ട് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് നമുക്ക് പൈപ്പിംഗ് പോലെ കൈയിൽ നിന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വെൽവെറ്റിൻ്റെ തുണി തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് വെച്ചിട്ട് നമ്മൾ കയ്യതിന് പകരം പൈപ്പിങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉൾവശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് പൈപ്പിങ് എന്നിട്ട് ശേഷം നമ്മുടെ സൈഡ് ഒന്ന് കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ സൈഡ് കൂട്ടി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇതാ രണ്ട് ഇത് വെച്ചിട്ടുള്ള ഭാഗങ്ങൾ കൂട്ടി സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല ഇതുപോലെ അത് ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് സൈഡ് എന്നാലേ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ രണ്ട് സൈഡും ഇതുപോലെ കൂട്ടിക്കൊടുത്തു അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാനിതിൽ മൂന്ന് ഫ്ലവറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്